ഞാൻ ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എൻ്റെ ഒരു ആവശ്യം, അതായത് ഞാൻ അവിടെ ഗംഗാവരി പോയതിൻ്റെ സൈഡിൽ നിൽക്കുമ്പം എനിക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം, കുറച്ച് വീഡിയോ എടുക്കണം. ഞാനിപ്പോൾ അർജുൻ്റെ വിഷയത്തിന് ശേഷം ആ യൂട്യൂബ് ചാനലിൽ ഒന്നും എൻ്റെ വന്നിട്ടുണ്ടാവില്ല. ഇനിയിപ്പോൾ വന്നെന്ന് വിചാരിച്ചു വിളി. ഇനി ഞാൻ ഇതുവരെ അങ്ങനെ ആ യൂട്യൂബ് ചാനൽ കയറിയാൽ മതി. ഇത് കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് അർജുനെ കിട്ടണോട് കൂടിയിട്ട് ആ യൂട്യൂബ് ചാനൽ ഒരു അർത്ഥമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏതായാലും ആ യൂട്യൂബ് ചാനൽ ഞാൻ ഉഷാറാക്കും, അടിപൊളിയാക്കും. എന്താ ആർക്കാ എന്താ ചെയ്യാനുള്ളത്? ആരെ തറവാട് സ്വത്ത് നിർത്തിട്ടല്ലാലും ഒന്നും ചെയ്യണേ. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ ഇങ്ങൻ്റെ ലോറിക്ക് അർജുൻ തന്നെ പേരിടും, അതൊന്നും പ്രശ്നമല്ല എനിക്ക്. ഞാനിങ്ങനെ ഞാൻ വേറെ ലെവലാ, എനിക്ക് ആരും പേടിയുള്ള കേസൊന്നുമില്ല. ഇനി എന്താ എൻ്റെ എതിരെയുള്ള ആരോപണങ്ങൾ എന്തൊക്കെ? ഇനി ഞാൻ അറിയില്ല. കുടുംബത്തിന്റെ വൈകാരികത തീർച്ചയായിട്ടും ഈ വൈകാരികത വെച്ചിട്ട് തന്നെയാണ് ജനഹൃദയങ്ങളിലേക്ക് അർജുൻ എത്തിയത്. അങ്ങനെ വൈകാരികത ആയിട്ട് അതിന് തോന്നുന്നുണ്ടെങ്കിൽ അത് വൈകാരിക ആയിട്ട് കണക്കുകൂട്ടിക്കൊള്ളി, ഒരു പ്രശ്നമില്ല. ഓക്കെ, ഞാൻ തന്നെയാണ് ആക്കിയത്, ഞാൻ തന്നെയാണ് അങ്ങനെ ചെയ്തത്. എന്തായാലും ഇപ്പോൾ പ്രശ്നം എൻ്റെ ഫാമിലി ആയിട്ട് ഞാൻ ഓരോ കണ്ടതിൽ ഇപ്പം എന്താ തെറ്റ് എനിക്ക് മനസ്സിലാവില്ല. എന്താ ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവില്ല. അമ്മ എൻ്റെ അമ്മയാണ്, അമ്മ എന്നെ തള്ളി പറഞ്ഞോട്ടെ, എന്നാലും അമ്മയാണ്. ആ അർജുൻ്റെ ഫാമിലി എൻ്റെ ഫാമിലി ആയിട്ട് ഞാൻ ഇന്നും കാണുന്നുണ്ട്. ഓർക്കൊരു ബുദ്ധിമുട്ട്, ഓരിപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമോഷത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ, നോ പ്രോബ്ലം. ഓല ഇതിൻ്റെ മുമ്പ് എന്നോട് പേഴ്സണലായിട്ടും പല പ്രാവശ്യം പറഞ്ഞതാണ്. ഞാനതൊന്നും കാണില്ല, എനിക്ക് അതിൽ ഓരോ ഒഴിവാക്കാനൊന്നും കഴിയില്ല. ഞാൻ ഇന്ന് അല്ലെങ്കിൽ നാളെ ഓർക്ക് ഇനി ഒരാവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി തീർച്ചയായിട്ടും ഓരോ കൂടെ ഉണ്ടാവും. അത് ഓരത് മാത്രമല്ല, ഞാൻ എൻ്റെ ഏത് ജോലിക്കാരെ കൂടി എന്താണോ ഞാൻ ഉദ്ദേശിക്കുന്നത് അതന്നെ ഞാൻ ചെയ്യും. ഓന് ഓൻ്റെ ചിത എന്താ പറയല്ലോ, ചിത അടങ്ങിയിട്ടില്ല ഇവർക്ക്. ഇന്നെ എന്തിന് ക്രൂശിക്കേണ്ട ആവശ്യം? ഇനി ഓരെന്ത് ക്രൂശിച്ചാലും എന്താണ്, ഞാൻ ചെയ്തതൊക്കെ ഫുട് പ്രിൻ്റാണ്, അവിടെ നിലനിൽക്കും. അതിൻ്റെ മുകളിലേക്ക് ഇനി ഒന്നും ഓർക്കൊന്നും ചെയ്യാനില്ല. തീർച്ചയായും ഞാൻ ഒന്നും കൂടി ആ എന്തൊക്കെയാ പറയണതെന്നുള്ളത് കേട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി പത്രസമ്മേളനം അങ്ങനെ എന്തെങ്കിലും വിളിക്കാം. ഓക്കെ, ഇതൊന്നും എനിക്കൊരു ബാധിക്കുന്ന വിഷയമല്ല. അഭിജിത്ത് മുഴക്കുന്നു ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിജിത്ത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ മനാഫ് പറയുന്നത് കുടുംബത്തിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയായി? ഉന്മേഷ്, മനാഫിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് കുടുംബം ഉന്നയിച്ചിരിക്കുന്നത്. ഈ ആരോപണങ്ങളെല്ലാം തള്ളുകയാണ്, നിഷേധിക്കുകയാണ് മനാഫ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കുടുംബത്തിന്റെ പേരിൽ മനാഫ് ഫണ്ട് പിരിച്ചു എന്നുള്ളതാണ്. പക്ഷേ ആ രീതിയിലുള്ള ഒരു ഫണ്ട് പിരിവ് താൻ നടത്തിയിട്ടില്ല എന്ന് മനാഫ് പറയുന്നു. താൻ ആ രീതിയിൽ എന്തെങ്കിലും ഫണ്ട് പിരിവ് താൻ നടത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അല്ലെങ്കിൽ അത്തരമൊരു കാര്യം തെളിയിച്ചാൽ എന്നെ കല്ലെറിഞ്ഞ് കൊന്നോട്ടെ എന്നുള്ളതാണ് മനാഫിന്റെ പ്രതികരണം. ഒപ്പം തന്നെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതുമായി ബന്ധപ്പെട്ടാണ്. ഈ യൂട്യൂബ് ചാനൽ അർജുനെ കണ്ടെത്തുന്നതിന് വേണ്ടി ആ സമയത്ത് താൻ അവിടെ എത്തിയപ്പോൾ, ശിരൂരിലെത്തിയപ്പോൾ തനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് താൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അർജുനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ ആ യൂട്യൂബ് ചാനൽ ഉപയോഗിക്കില്ല എന്നും താൻ തീരുമാനമെടുത്തിരുന്നു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു ആരോപണം വന്ന സാഹചര്യത്തിൽ താൻ ആ യൂട്യൂബ് ചാനലുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് മനാഫിന്റെ വാദം, മനാഫിന്റെ പ്രതികരണം. ഒപ്പം തന്നെ ഈ വൈകാരികമായ ബന്ധങ്ങളെ, അതായത് ഈ അമ്മയോടടക്കമുള്ള ബന്ധങ്ങളെ വൈകാരികമായി മനാഫ് മുതലെടുക്കുന്നു എന്നും കുടുംബം ആരോപിച്ചിരുന്നു. ഇക്കാര്യത്തിലും മനാഫ് പ്രതികരിക്കുകയാണ്. താൻ ആ രീതിയിലുള്ള ഒരു പെരുമാറ്റം പ്രവൃത്തി തന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അർജുന്റെ കുടുംബം തന്റെ കൂടി കുടുംബമാണ്. അമ്മ തള്ളിപ്പറഞ്ഞാലും താൻ ആ കുടുംബത്തോടൊപ്പം നിൽക്കും എന്നുള്ളതാണ് മനാഫിന്റെ പ്രതികരണം. കൂടാതെ തന്റെ ലോറിക്ക് അർജുൻ എന്ന് പേരിടുമെന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചപ്പോൾ മനാഫ് പറഞ്ഞത്. എന്നാൽ പിന്നീട് കുടുംബം ഇത് തള്ളുന്നുണ്ടായിരുന്നു, അങ്ങനെ അർജുന്റെ പേരിടേണ്ടതില്ല എന്നുള്ളതാണ് കുടുംബത്തിന്റെ പ്രതികരണം. പക്ഷേ പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ മനാഫ് ആവർത്തിച്ചു പറയുകയാണ്, താൻ തന്റെ ലോറിക്ക് അർജുൻ എന്ന് തന്നെ പേരിടും, ആർക്കും തന്നെ അക്കാര്യത്തിൽ നിന്ന് തടയാനാകില്ല എന്നുള്ള കാര്യമാണ് മനാഫ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ കുടുംബം ഉന്നയിച്ച കാര്യങ്ങൾ, നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ, ഇതൊക്കെ തെറ്റാണ്, കളവാണ് എന്നാണ് മനാഫിന്റെ ഇപ്പോഴുള്ള നിലപാട്. കുടുംബത്തെ ആരൊക്കെയോ കൂടി ചേർന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഈ ആക്ഷൻ കമ്മിറ്റിയുടെ കാര്യത്തിലും കുടുംബം ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. മുഖ്യമന്ത്രിയുമായി തങ്ങൾക്ക് നേരിട്ട് ബന്ധമുണ്ടായിരിക്കെ എന്തിനാണ് ഇങ്ങനെ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് മുഖ്യമന്ത്രിയെ കാണാൻ മനാഫ് ഉൾപ്പെടെയുള്ളവർ തയ്യാറായത് എന്നുള്ളതായിരുന്നു കുടുംബത്തിന്റെ ചോദ്യം. പക്ഷേ ഇക്കാര്യത്തിൽ മനാഫ് പറയുകയാണ്, ആക്ഷൻ കമ്മിറ്റിക്ക് ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു, ചില ഈ മുഖ്യമന്ത്രിയെ കാണുന്നതടക്കമുള്ള കാര്യങ്ങളാണ് ആക്ഷൻ കമ്മിറ്റി ചെയ്തത്, അതിലൊരു തെറ്റുള്ളതായി തനിക്ക് തോന്നുന്നില്ല എന്നും മനാഫ് പറയുന്നു. ഏതായാലും ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആരോപണങ്ങളൊക്കെ മനാഫ് നിഷേധിക്കുന്നുണ്ട്, തള്ളിക്കളയുന്നുണ്ട്. ഉന്മേഷ്. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും വലിയ ആരോപണങ്ങളാണ് അർജുന്റെ
കുടുംബം ഇപ്പോൾ ലോറി ഉടമ മനാഫിനെതിരെയും ഒപ്പം അവിടെ ഉണ്ടായിരുന്ന ഈശ്വർ മാൽപ്പയ്ക്കെതിരെ അടക്കം ഉന്നയിക്കുന്നു.